ബി ജെ പിയിൽ ഇത് തമ്മിലടിക്കാലമാണെന്ന് തോന്നുന്നു. ഗുജറാത്തിൽ ബി ജെ പിയുടെ വനിതാ എം പിയും വനിതാ എം എൽ എയും വനിതാ മേയറും തെരുവിൽ പരസ്യമായി പോരടിച്ചതിന് പിന്നാലെ പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ ഒരു ജില്ലാ പ്രസിഡന്റും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും കൂടി ബി ജെ പിയുടെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റിനെ റോഡിൽ ചവിട്ടി വീഴ്ത്തിക്കളഞ്ഞു. ഗുജറാത്തിൽ വനിതാ നേതാക്കന്മാർ തമ്മിലടിച്ചത് ഒരു ഷൂവിനെ ചൊല്ലിയാണെങ്കിൽ ഇവിടെ ഒരു ബൊക്കയെ ചൊല്ലിയാണ് ജില്ലാ വൈസ് പ്രസിഡന്റിനെ ജില്ലാ പ്രസിഡന്റും യുവമോർച്ച പ്രസിഡന്റും കൂടി ചവിട്ടി വീഴ്ത്തിയത്. പശ്ചിമബംഗാളിലെ ധൂപ്ഗുഡിയിൽ അടുത്ത മാസം 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബൊക്ക കൊടുക്കുന്നതിനായി ജില്ലാ വൈസ് പ്രസിഡന്റ് അലോക് ചക്രവർത്തി മുന്നോട്ട് പോയപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും കൂടി അയാളെ പിടിച്ചു തള്ളി റോഡിൽ വീണ അയാളെ ആഞ്ഞാഞ്ഞ് ചവിട്ടി. ഇപ്പോൾ തന്നെ നിർദ്ദയം ചവിട്ടി മെതിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് രണ്ടുപേരും പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ധൂപ്ഗുഡിയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയ്പാൽഗുഡി ബി ജെ പിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ജയ്പാൽഗുഡി ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ധൂപ്ഗുഡി. കഴിഞ്ഞ തവണ 4355 വോട്ടിന് ബി ജെ പി ജയിച്ച ഇടമാണ്. അവിടുത്തെ എം എൽ എയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളുകളെ തഴഞ്ഞ് പുൽവാമയിൽ കൊല്ലപ്പെട്ട ഒരു സൈനികൻ്റെ വിധവയ്ക്ക് സീറ്റ് നൽകിയതിൽ ബി ജെ പിയിൽ വലിയ അമർഷമുണ്ട്. ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ഒരു വനിതയെ അവിടെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള നല്ല സ്വാധീനമുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ടും അവരെയൊക്കെ തഴഞ്ഞ് ഈ പുൽവാമ വിഷയത്തിലെ എന്തെങ്കിലും സഹതാപം നേടിയെടുക്കാം എന്ന നിലയിലാണ് ആ വിധവയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജയ്പാൽഗുഡിയിലെ പാർട്ടിക്കുള്ളിൽ രണ്ട് ചേരിയുണ്ട്. ആ ചേരിയുടെ കൃത്യമായ പ്രകടനമായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട യാത്രയിലും ഉണ്ടായത്. സ്ഥാനാർത്ഥിക്ക് ബൊക്ക കൊടുക്കാൻ പോയ ജില്ലാ വൈസ് പ്രസിഡന്റിന് ഒരു പ്രകോപനവും കൂടാതെ ജില്ലാ പ്രസിഡന്റും യുവമോർച്ചയുടെ പ്രസിഡന്റും കൂടി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയം മുതൽ ധൂപ്ഗുഡിയിലെ ബി ജെ പിക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന വലിയ അസ്വാരസ്യങ്ങൾ, അത് തെരുവിൽ ഒരു നേതാവിനെ ചവിട്ടി കൂട്ടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ജയ്പാൽഗുഡി ജില്ലയിൽ ബി ജെ പിയിൽ നേരത്തെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ബി ജെ പിക്ക് അവരുടെ വളർച്ചയുടെ ഒരു വലിയ അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ള മേഖലയാണ് ഈ വടക്കൻ ബംഗാൾ. അവിടെ ഉൾപ്പെടുന്ന ഈ ജയ്പാൽഗുഡിയിൽ ബി ജെ പി അവരുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ബി ജെ പിയിലുള്ള വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതവർക്ക് തിരിച്ചടിയാകുന്നതിൻ്റെ കാഴ്ച കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിക്ക് ബൊക്ക കൊടുക്കുന്നതിനെ ചൊല്ലി ഒരു ജില്ലാ വൈസ് പ്രസിഡന്റിനെ നിഷ്കരുണം റോഡിൽ ചവിട്ടി വീഴ്ത്തി ചവിട്ടി അരയ്ക്കുന്ന കാഴ്ച. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ധൂപ്ഗുഡി മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ബി ജെ പി അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ അത് അനിവാര്യമാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റ് നിലനിർത്തണമെങ്കിൽ പോലും ഈ ജയം അവർക്ക് അനിവാര്യമാണ്. കാരണം ബി ജെ പി പാടെ തകർന്നിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഒരു തിരിച്ചുവരവിൻ്റെ സൂചന നൽകണമെങ്കിൽ ഈ സീറ്റ് നഷ്ടപ്പെടാതിരിക്കണം. ഇപ്പോൾ നേരത്തെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ നിഷിത് പ്രമാണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ആ നിയമസഭാംഗത്വം രാജിവെച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. അപ്പോൾ ഇനി ഒരു സിറ്റിംഗ് സീറ്റ് കൂടി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ബി ജെ പിക്ക് ചിന്തിക്കാനാകില്ല. അതുകൊണ്ടാണ് ഒരു സൈനികൻ്റെ വിധവയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ആ വികാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ പി പോയത്. പക്ഷേ ബി ജെ പിയിലെ ഒരു വിഭാഗം പറയുന്നത് ഈ പുൽവാമ വിഷയമൊക്കെ അവിടെ ചർച്ചയാക്കിയാൽ വലിയ തിരിച്ചടിയായിരിക്കും, പ്രതീക്ഷിക്കുന്ന നേട്ടമല്ല അതിൻ്റെ ഇരട്ടി തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം പുൽവാമയിൽ നടന്നത് കള്ളത്തരമാണ് എന്ന് ജനങ്ങൾക്കറിയാമെന്ന് ആ നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പുൽവാമയിൽ ഈ ജവാനടക്കം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ബി ജെ പിയുടെ ചതിയാണ് എന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന വേളയിൽ ആ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള നിലപാടെടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടു ചേരിയായി നിൽക്കുന്ന
ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥിക്ക് ബൊക്കെ കൊടുക്കാൻ വന്നപ്പോൾ നീ ആര് ബൊക്കെ കൊടുക്കാനെന്നുള്ള നിലപാടാണ് ജില്ലാ പ്രസിഡന്റും യുവമോർച്ച പ്രസിഡന്റും സ്വീകരിച്ചത്. നിങ്ങളൊക്കെ എതിർക്കുന്നവരല്ലേ എന്നുള്ള മനോഭാവത്തോടുകൂടി ഇത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അവിടെ നിർമ്മൽ ചന്ദ്ര റോയ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മണ്ഡലം തിരികെ പിടിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഈ സംഭവ വികാസം. ഈ ധൂപ്ഗുഡി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ രാജവംശി സമുദായ അംഗങ്ങളാണ് കൂടുതൽ, 60% വോട്ടർമാർ അവരാണ്. പിന്നെ ഈ തേയില 15 തേയിലത്തോട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. ആദിവാസികളും ഗോർഖകളും വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും വരുന്നവരാണ്. അപ്പോൾ ഏകദേശം 80% ഈ രാജവംശികളും ഗോർഖകളും ആദിവാസികളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ബി ജെ പി കഴിഞ്ഞ തവണ ഈ രാജവംശി മേഖലയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അയാൾ വിജയിച്ചു വരുന്നു. ചെറിയ 4355 വോട്ടിനാണെങ്കിലും ജയിച്ചു വരുന്നു. പക്ഷേ അകാലത്തിൽ മരണം സംഭവിക്കുന്നു. ഇനി ആ മണ്ഡലം നിലനിർത്തണമെങ്കിൽ അതൊരു ശ്രമകരമായ ദൗത്യമാണ് എന്ന് ബി ജെ പിക്ക് അറിയാം. ഇപ്പോൾ സഹതാപത്തിലാണ് ബി ജെ പിയുടെ ലക്ഷ്യം. പക്ഷേ ആ സഹതാപം വർക്കൗട്ട് ചെയ്യില്ല എന്ന ചിന്താഗതിയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രംഗത്തെത്തിയത്. അതിൻ്റെ തുടർ ചലനങ്ങളാണ് ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ തെരുവിൽ ചവിട്ടിയരയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. ഇപ്പോൾ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഈ ജയ്പാൽഗുഡി ജില്ലയിലടക്കം വീണ്ടെടുക്കുന്നതിന് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ധൂപ്ഗുഡി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ വിജയമാണ് ബി ജെ പി നേടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസവുമായി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയിലെ ഈ ആഭ്യന്തര തർക്കവും തെരുവിലെ തമ്മിലടിയും തങ്ങൾക്ക് ഗുണകരമാകും എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. നേരത്തെയൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്ന ഇടമാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കാൻ മമതാ ബാനർജി ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ആവേശം തൃണമൂൽ കോൺഗ്രസ്സിലുണ്ട്. സി പി എമ്മും അവിടെ മത്സരിക്കുന്നുണ്ട്. എങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജവംശി സമുദായത്തിനിടയിലും തേയിലത്തോട്ട തൊഴിലാളികൾക്കിടയിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആധിപത്യം വീണ്ടെടുക്കുന്നതിന് നിർമ്മൽ ചന്ദ്ര റോയിയുടെ സാന്നിധ്യം സഹായകരമാകും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വേളയിൽ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന് സഹായകരമാകുന്ന വിധത്തിൽ തെരുവിലെ തമ്മിലടി ഉയർന്നു വരുന്നത്. സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വലിയ വികാരം ഉയർന്നു വരുന്നത്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ആത്മവിശ്വാസം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്.